ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട മൂന്ന് കുടുംബാംഗങ്ങളെ, നിങ്ങളെ ഇതെല്ലാം മനസ്സിലിരിക്കുമെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫാമിലിയെ കണ്ടപ്പോൾ ആ ഫാമിലി പറഞ്ഞു, അച്ഛാ മൂന്ന് കുടുംബാംഗങ്ങൾ, ഞങ്ങളിപ്പോ മൂന്ന് കുടുംബാംഗങ്ങൾപ്പെട്ട ആൾക്കാർ കണ്ടെന്നൊക്കെ പറഞ്ഞു വരികയാണ് അവര്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് മൂന്നാമത്തെ അല്ല ഒന്നാമത്തെ കുടുംബം കേട്ടോ. പ്രിയമുള്ള എല്ലാവരും ഈശോയുടെ നാമത്തിൽ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മളൊരു നന്മ പറഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് പരിശുദ്ധ അമ്മയെ തള്ളി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധ അമ്മയെ ദുഷിച്ച് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പല സമൂഹങ്ങളും അങ്ങനെയുണ്ട്. പിന്നെ പ്രിയപ്പെട്ട സഹോദരൻ, തെറ്റായ അറിവ് മൂലമൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയെ ദുഷിച്ച് സംസാരിക്കുന്ന മുഴുവൻ വ്യക്തികളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവ പുറത്തുനിന്നുള്ളവരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അവരുടെ എല്ലാ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്കൊരു നന്മ പറഞ്ഞു ചൊല്ലി പ്രത്യേകമായിട്ട് കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയോട് തന്നെ ഈശോയുടെ പക്കൽ അവർക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അപേക്ഷിക്കാം കേട്ടോ. ചിലപ്പോൾ ജപമാല ചൊല്ലുകയല്ല, അങ്ങനത്തെ പല കാര്യങ്ങളിൽ ഒരു മനസ്സുതി ഉള്ളവരുണ്ട്. എല്ലാം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമയാമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് സന്തോഷം തരുന്ന ഭക്ഷണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ പോയി അല്ലെങ്കിൽ ചില ഫംഗ്ഷനൊക്കെ പോയി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയൊരു സന്തോഷമാണ്, വലിയൊരു ആനന്ദമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, കേൾക്കാമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ ചില സമയത്ത് ഭക്ഷണം കഴിക്കും, ഇതിപ്പോൾ വിഷം കഴിച്ചതുപോലെ ആയിപ്പോയി എന്നുള്ള ചിന്ത. അപ്പോൾ ചില ഭക്ഷണം നമുക്ക് നല്ല സന്തോഷം തരും, ചില ഭക്ഷണപദാർത്ഥത്തിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സന്തോഷം കിട്ടിയില്ല എന്ന് വരാം. എനിവേ, ബൈബിളിക്കലായിട്ട് ഒരു കാര്യമുണ്ട്. ജർമ്മിയ പ്രവചനത്തിൽ 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജർമ്മിയ chapter 15 verse 16, അവിടെ വചനം വെളിപ്പെടുന്ന ഇങ്ങനെയാണ്: അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ജർമ്മിയ പറയുക, എന്നിട്ട് പറയാണ് എനിക്കത് ആനന്ദാമൃതമായി തീർന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷവും. എന്നിട്ട് ജർമ്മിയ പറയാണ്, എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഓരോ ജീവികൾ, ഇപ്പോൾ പട്ടി കഴിക്കുന്ന ഭക്ഷണമായിരിക്കുകയല്ല എന്താ പറയുന്നത്, ആട് കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ ജീവികൾക്കും ഓരോ ഭക്ഷണമുണ്ട്, ഓരോ ക്രമീകരണങ്ങളുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന നമ്മൾ, നമ്മുടെ ആത്മാവ് കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ് സഹോദരങ്ങൾ. അതുകൊണ്ടാണ് അല്ലേ ഞാൻ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അല്ലേ അത് ഭയങ്കരമായ സന്തോഷത്തോടെ ഞാനത് ഭക്ഷിച്ചു. ഉദാഹരണം പറഞ്ഞാൽ തീറ്റ തേടി നടക്കുന്ന ഒരു ജീവി അതിനിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കും കണ്ടെത്തുമ്പോൾ എന്ന് പറയുന്നത് പോലെ വചനം ഇങ്ങനെ കണ്ടെത്തി നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം കൊടുക്കണം. ആത്മാവ് ആനന്ദാമൃതം, സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും കർത്താവ് എല്ലാ ദിവസവും ധാരാളം വചനം ഭക്ഷിക്കുന്ന സഹോദരങ്ങൾ. അത് ഈ പറഞ്ഞ പേജ് ടോപ്പിലേക്ക് 4 മിനിറ്റ് പോരാ കേട്ടോ, ശരിക്കും ഒരു അരമണിക്കൂർ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകിക്കുന്നത്, നിങ്ങൾ ഈ അരമണിക്കൂർ ബൈബിൾ വായിച്ച് എന്തൊരു ആനന്ദമാണ്, എന്തൊരു ആനന്ദാമൃതം, എന്തൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായശോ എന്ന വചനം കേട്ട ഓരോ സഹോദരി സഹോദരന്മാരെയും ഓർക്കാണ്, മുഴുവൻ വൈദികരെയും സമർപ്പിതരെയും എല്ലാവരും ഓർക്കുന്നു, കുടുംബങ്ങളെ മക്കളെ എല്ലാവരും സമർപ്പിക്കുന്ന നേർത്താണ്. കർത്താവായ ദൈവം വലിയ ദൈവകൃപ നിറയട്ടെ. ആത്മാവിന് വേണ്ട ഭക്ഷണം കൊടുക്കാൻ തക്ക വിധം ദൈവത്തിൻ്റെ ഒരു വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. കർത്താവ് വചനം വായിച്ച് ആനന്ദം പ്രാപിക്കുവരെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ പോലെ അനുഭവം കൊടുക്കണേ കർത്താവ്. കർത്താവായ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയെ തള്ളി പറയുകയും ദുഷിപ്പിച്ച് പറയുകയും ദേവമാല അർപ്പിക്കാതിരിക്കുകയും പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി ഒഴിവാക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും എല്ലാത്തിനെയും സമർപ്പിക്കുന്ന കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രാർത്ഥനയാൽ തന്നെ ഈശോയിലേക്ക് മടങ്ങി വരാൻ തക്ക വിധം ഈ ഒരു തടസ്സങ്ങൾ മാറി ദൈവകൃപ നിറയട്ടെ. ഈശോയുടെ നാമത്താൽ ഇവരെ ചലഞ്ചെന്ന ദുഷ്ടാരീപുകളെ ബന്ധിക്കുന്ന വിട്ടുക, പുരുഷന്റെ ചുവട്ടിലേക്ക് ആട്ടി പായിക്കും. ദൈവകൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേ.